സഹോദരനെയും വെളിവാണ്ട പുസ്തകത്തിലുള്ള വായന 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ലവോദീക്യയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വാളിൽ നിന്ന് തുപ്പിക്കളയും. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക. അനുദവിക്കുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം അവർ ബേഥാന്യയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും ഇതിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.